നമസ്കാരം ഭീകരവിരുദ്ധ സമിതിയുടെ അധ്യക്ഷസ്ഥാനം ഇന്ത്യക്ക് ലഭിച്ചതോടെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഭീകരവിരുദ്ധ സമിതി താലിബാനും ലിബിയയ്ക്കും എതിരായ ഉപരോധ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സമിതികൾ എന്നിവയുടെ അധ്യക്ഷസ്ഥാനങ്ങളാണ് ലഭിച്ചതെന്ന് യുഎൻലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ടി എസ് തിരുമൂർത്തി അറിയിച്ചു യുഎൻ രക്ഷാസമിതിയിലെ ഭീകരതയ്ക്ക് എതിരായ മൂന്ന് നിർണായക സമിതികളുടെ അധ്യക്ഷസ്ഥാനം ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ 15 അംഗ രക്ഷാസമിതിയിലെ സ്ഥിരമല്ലാത്ത 10 അംഗങ്ങളിലൊന്നാണിത് മാത്രമല്ല ജനുവരി 1 മുതൽ 2 വർഷത്തേക്കാണ് രക്ഷാസമിതി അംഗത്വം ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് 2 വർഷം ഈ സമിതികളുടെ അധ്യക്ഷ പദവികളും ഇന്ത്യ വഹിക്കും കാലാകാലങ്ങളായി ഭീകരതയ്ക്കെതിരെ പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നുള്ള ആഗോള ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ അതിശക്തമായ പോരാട്ടം കണക്കിലെടുത്താണ് ഇത് നടക്കുന്നത് അതേസമയം അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ഭീകരത തടയാനുള്ള സമിതിയാണ് ഒന്ന് 1988 ഉപരോധ സമിതിയെന്നും ഇത് അറിയപ്പെടുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ സമാധാനവും വികസനവും സുരക്ഷയും കൊണ്ടുവരാൻ നിരന്തരം ശ്രമിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നതാണ് ഈ സമിതിയുടെ അധ്യക്ഷസ്ഥാനം നൽകാൻ കാരണമായത് ആഗോള ഭീകരതയ്ക്ക് എതിരായ സമിതിയാണ് ഒന്ന് ലിബിയയിലെ ഭീകരത ചെറുക്കാനുള്ള സമിതിയാണ് മറ്റൊന്ന് ഭീകരതയ്ക്കെതിരായ സമിതിയുടെ അധ്യക്ഷനും ടി എസ് തിരുമൂർത്തി തന്നെയാകും ലിബിയയ്ക്കെതിരായ ഉപരോധം നടപ്പാക്കുകയും അവരുടെ സ്വത്ത് മരവിപ്പിക്കുകയും യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്ന സമിതി അധ്യക്ഷസ്ഥാനം ലഭിച്ചതും പ്രധാനമാണ് തിരുമൂർത്തി ഇതും കൂട്ടിച്ചേർത്തു യുഎൻ രക്ഷാസമിതിയുടെ പ്രധാന സമിതികളാണ് ഇവ മൂന്നും ആഗോള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ യുഎന്നിന്റെ നേതൃത്വ സ്ഥാനത്താണ് ഇന്ത്യ അതേസമയം രക്ഷാസമിതി അംഗത്വം കാലം മുഴുവൻ ആഗോള ഭീകരതയ്ക്കെതിരെ പോരാടുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഭീകരത മനുഷ്യത്വത്തിന്റെ ശത്രുവാണെന്നും രക്ഷാസമിതിയിൽ അതിനെതിരെ ശബ്ദമുയർത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു മുൻപ് ഇന്ത്യ യുഎൻ രക്ഷാസമിതി അംഗമായിരുന്ന 2011-2012 കാലത്ത് ഹർദീപ് സിംഗ് പുരിയായിരുന്നു ഭീകരവിരുദ്ധ സമിതി അധ്യക്ഷൻ അന്ന് യുഎനിലെ ഇന്ത്യയുടെ പ്രതിനിധിയായിരുന്ന പുരി ഇന്ന് കേന്ദ്രമന്ത്രിയാണ് അമേരിക്കയിലെ ഭീകരാക്രമണ ശേഷമാണ് ഈ സമിതി രൂപീകരിച്ചത് മാത്രമല്ല മറ്റു ലോകരാഷ്ട്രങ്ങളുമായുള്ള പ്രധാനമന്ത്രിയുടെ നയതന്ത്ര ബന്ധം ഇത്തരത്തിലൊരു ചരിത്ര നേട്ടം കൈവരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നതും വലിയ കാര്യമാണ് അതേസമയം ഇന്ത്യയും ഫ്രാൻസും ഇന്തോ പസഫിക് മേഖലയിലെ ഭീകരവാദത്തിനെതിരായ പ്രതിരോധം സമുദ്ര സുരക്ഷാ സഹകരണം തുടങ്ങിയ പ്രധാന തന്ത്രപരമായ ചർച്ചയിൽ ചർച്ച ചെയ്യുകയും അവരുടെ പങ്കാളിത്തത്തിന് ഉയർന്ന മുൻഗണന നൽകുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ത്യ പ്രതിനിധി സംഘത്തെ നയിച്ചപ്പോൾ ഫ്രഞ്ച് പ്രതിനിധി സംഘത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഇമാനുവൽ ബോൺ നയിച്ചു സംഭാഷണത്തിൽ ഒരു മൾട്ടിപോളർ ലോകത്ത് ഒരു മൾട്ടിപോളർ ഏഷ്യയ്ക്ക് സംഭാവന നൽകുന്ന ഉൾക്കൊള്ളുന്ന നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഇന്തോ പസഫിക്കുമായുള്ള അവരുടെ ബന്ധം അവർ ആവർത്തിച്ചു സംഭാഷണത്തെക്കുറിച്ച് ഫ്രഞ്ച് പ്രകാശനം ഇങ്ങനെയാണ് പറഞ്ഞത് ഭീകരവാദത്തിനെതിരായ ആക്രമണം സൈബർ സുരക്ഷ പ്രതിരോധ സഹകരണം സമുദ്ര സുരക്ഷ പ്രാദേശിക ആഗോള പ്രശ്നങ്ങൾ ഇന്തോ പസഫിക് മേഖലയിലെ സഹകരണം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ചർച്ച നടത്തിയതായും എംഇഎ പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തത്തിന് തങ്ങൾ നൽകുന്ന ഉയർന്ന മുൻഗണന ഇരു രാജ്യങ്ങളും കൂട്ടിയുറപ്പിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കാഴ്ചപ്പാടുകളുടെ സംയോജനത്തെ ഉയർത്തിക്കാട്ടുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരെയും ബോൺ സന്ദർശിച്ചിട്ടുണ്ട് വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ശൃംഖലയുമായി കൂടിക്കാഴ്ച നടത്തി ഓരോ വിഷയത്തിലും ഇരുപക്ഷവും ഉയർന്ന കാഴ്ചപ്പാടുകൾ രേഖപ്പെടുത്തുകയും അവരുടെ സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾക്ക് സമ്മതിക്കുകയും ചെയ്തു എന്നും ഫ്രഞ്ച് പ്രസ്താവനയിൽ പറയുന്നുണ്ട് 2021 ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള വിശ്വാസവും സൌഹൃദവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന പ്രസിഡന്റ് മക്രോണിന്റെ ആഗ്രഹം യോഗങ്ങളിൽ ബോൺ അറിയിച്ചിട്ടുണ്ട് COVID-19 വാക്സിനുകൾക്ക് തുല്യവും സർവത്രികവുമായ പ്രവേശനം ഉറപ്പുവരുത്തുക കാലാവസ്ഥയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുക പുതുക്കിയ ബഹുരാഷ്ട്രവാദം കെട്ടിപ്പടുക്കുക തുടങ്ങിയ 2021 ആഗോള വെല്ലുവിളികളെ നേരിടാൻ ഇന്തോ ഫ്രഞ്ച് സഹകരണം നിർണായകമാകും ഫ്രഞ്ച് പ്രസ്താവനയിൽ ഇവയും കൂട്ടിച്ചേർക്കുന്നു 2021-2022 യുഎൻ സുരക്ഷാ സമിതിയിൽ ഫ്രാൻസ് ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് ബോൺ എടുത്തു പറഞ്ഞു മാത്രമല്ല സ്ഥിരമായ ഒരു സീറ്റിലേക്കുള്ള ഇന്ത്യയുടെ ശ്രമത്തിന് ഫ്രാൻസിന്റെ പിന്തുണ ആവർത്തിച്ചിട്ടുമുണ്ട് വെബ് ഡെസ്ക് തത്വമേ